ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിയാബ് കാർകുറ്റി. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വീട്ടിലെ ഹാങ്ങിങ് പ്ലാന്റ്സ് എങ്ങനെ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിച്ച് നമുക്ക് നനച്ചെടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഒരു പ്ലംബറുടെ സഹായം കൂടാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. വീട്ടിലെ വീട്ടമ്മമാർക്കും അതേപോലെ മുതിർന്ന ആൾക്കാർക്കും ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ്. ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ഹാങ് ചെയ്ത അതേ ഹുക്കിൽ തന്നെ കുറുകെ ആയിക്കൊണ്ട് നമുക്ക് ഒരു പൈപ്പ് കെട്ടിവെക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു ചട്ടിയുടെ നേർമുകളെ ആയിക്കൊണ്ട് ഇതുപോലെ ഹോൾ ചെയ്തെടുക്കാം. അതിൽ ഓരോ ഹോളിലും ഓരോ കണക്ടർ ഫിക്സ് ചെയ്യാം. ഓരോ ചട്ടിയുടെ മുകളിലായിക്കൊണ്ട് ഓരോ കണക്ടർ ഫിക്സ് ചെയ്യാം. എന്നിട്ട് ഈ ചെറിയ പൈപ്പിനെ ചട്ടിയിലേക്ക് ആവശ്യമായ അളവിൽ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് വെക്കാം. ആ ചട്ടിയിൽ ഇട്ട് വെക്കുന്ന ആ ചെറിയ പൈപ്പിൻ്റെ ഓരോ എൻഡിലും നമുക്ക് ഓരോ വാൾവിനെ ഫിക്സ് ചെയ്യാം. ഓരോ വാൾവും നമുക്ക് വെള്ളത്തിൻ്റെ അളവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാൾവ് വെക്കുന്നത്. ഇത് നേരെ കുറച്ചുകൂടെ വൃത്തിയിലൊക്കെ ചെയ്യാൻ പറ്റും. ഒരു പ്ലംബറെ വിളിച്ച് കഴിഞ്ഞ് അത് ഒരു സ്ക്രൂ ഡ്രില്ലൊക്കെ വെച്ച് സ്ക്രൂ ഒക്കെ ചെയ്തിട്ട് ഹൈഡായിട്ട് പൈപ്പിനെ കാണാത്ത രീതിയിലും ചെയ്യാം. ഈ ഒരു രീതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് സീസൺ ആയി കഴിഞ്ഞാൽ സ്വയം ഇത് റോൾ ചെയ്ത് മാറ്റി വെക്കാവുന്ന രീതിയാണ്. ഇതിൻ്റെ ഒരു എൻഡ് നമ്മൾ ക്യാപ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ എൻഡ് സാധാരണ നമ്മൾ ചെടി നനക്കാൻ ഉപയോഗിക്കുന്ന ഇതേപോലത്തെ ടാപ്പിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ആ വാൾവ് തുറന്നു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിലേക്ക് വെള്ളം വന്നു. ഈ ചട്ടീൻ്റെ ഓരോ ചട്ടീൻ്റെ വശത്തായിട്ട് വെച്ച ഓരോ വാൾവും നമുക്ക് ഓരോ ഡ്രോപ്പ് വെള്ളം വീഴുന്ന രീതിയിൽ കൺട്രോൾ ചെയ്ത് വെക്കാം. അപ്പം വെള്ളത്തിന് ക്ഷാമമുള്ള ഈ സമയങ്ങളിൽ വെള്ളം കൂടുതൽ ചിലവാകുകയുമില്ല. കുറഞ്ഞ വെള്ളം മാത്രമേ ഇത് നനക്കാൻ ചിലവാകുന്നുള്ളൂ. ഈ പ്ലാന്റ്സ് ആണെങ്കിൽ നന്നായിട്ട് വളരുകയും ചെയ്യും. ഇത് നല്ലൊരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വീണ്ടും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ കാത്തിരിക്കുക. ബൈ.